السلام عليكم ورحمة الله. يا توم سنحن رانيا صهودري صهودرم ماري. لا وكم سكاننا كردنو. الله نمرد جيبيدم سندوسة ترم راحة ترم ماكي ترتاي. بالرغم دعاء غلا كوند وسيلة تجيد تروند. أوركم ناموكم الله نانما بدانم تجيتاي. إنه برايان ديشي كوندا دي. نمسكارنجل ويركب بطة سمايو. آ سمايانغليل يهدوكن نمسكارنجل يان ويركب بطة تروندا دي. തുടങ്ങിയ കാര്യങ്ങളുമാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടോ? എങ്കിൽ ഏതൊക്കെ നിസ്കാരങ്ങളാണ് ആ ടൈമിൽ നിസ്കരിക്കാൻ പാടില്ലാത്തത്? നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ആ സമയങ്ങളിൽ നിസ്കരിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? തുടങ്ങിയ പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ കൃത്യമായൊരു അറിവാണ് ഇന്ന് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു പഠിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകട്ടെ. അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും കൂട്ടുകുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ചില സമയങ്ങളിൽ നമസ്കാരം വിലക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സമയങ്ങളിൽ നിസ്കരിച്ചാൽ കുറ്റം കിട്ടും, ശിക്ഷാർഹമാണ്, ഹറാമാണെന്നും തഹ്രീമിൻ്റെ കറാഹത്താണെന്നും പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നിസ്കരിച്ചാൽ കുറ്റം കിട്ടും എന്നുള്ളത് പ്രബലമായ അഭിപ്രായമാണ്. എന്നാൽ ഈ വിലക്ക് മക്കയിലെ ഹറമിൽപ്പെട്ട ഒരു സ്ഥലത്തേക്കും ബാധകമല്ല. ഹറമിൽ പള്ളിയാവട്ടെ പള്ളി അല്ലാതിരിക്കട്ടെ, എവിടെയും ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ്. ഈ വിലക്ക് അവിടത്തേക്ക് ബാധകമല്ല. കാരണം ഹജ്ജിനും ഉംറക്കൊക്കെ പോയിട്ട് ഈ സമയമല്ലാത്ത സമയങ്ങളിൽ മാത്രം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. അവിടത്തേക്ക് ഈ വിലക്ക് ബാധകമല്ല എന്ന് ഫുഖഹാ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ കാരണങ്ങൾ മുന്തിയതോ അല്ലെങ്കിൽ നമസ്കാരത്തോട് ചേർന്ന് വരുന്ന കാരണങ്ങൾ ഉള്ളതോ ആയ നിസ്കാരങ്ങൾക്കും ഈ വിലക്ക് ബാധകമല്ല. കാരണങ്ങൾ മുന്തിയ നിസ്കാരം, അതല്ലെങ്കിൽ നിസ്കാരത്തോട് ചേർന്ന് കാരണം വരിക, അങ്ങനത്തെ നിസ്കാരങ്ങളും ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടില്ല. വുദൂഇന്റെ രണ്ടു റക്അത്ത് നിസ്കാരം കാരണം മുന്തിയതാണ്. ജനാസ നിസ്കാരം മയ്യത്തായി മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുകയാണ്. ഗ്രഹണ നിസ്കാരം നമസ്കാരത്തോട് ചേർന്ന് വരുന്ന കാരണമാണ്. അപ്പോൾ കാരണം മുന്തിയതോ അല്ലെങ്കിൽ നമസ്കാരത്തോട് കാരണം ചേർന്ന് വരുന്നതോ ആയ നമസ്കാരങ്ങളെ ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സമയം നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ ഖളാ വീട്ടുന്നത് കൊണ്ടും സുന്നത്തോ ഫറളോ ആയ നമസ്കാരങ്ങൾ ഖളാ വീട്ടുന്നതും ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടില്ല. സമയം നഷ്ടപ്പെട്ട ഫറളോ സുന്നത്തോ ആയ നമസ്കാരങ്ങൾ ഖളാ വീട്ടുന്നതും ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തിലാവത്തിൻ്റെയോ ശുക്റിൻ്റെയോ സുജൂദും ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ സമയത്ത് ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുക, തിലാവത്തിൻ്റെയോ ശുക്റിൻ്റെയോ സുജൂദ് ഈ സമയത്ത് മാത്രം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരാൾ പ്രവർത്തിക്കുന്നത് കുറ്റാർഹമാണ്, അത് ശിക്ഷാർഹമാണ്, വിലക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷയം. പിന്നെ ഏതൊക്കെ നിസ്കാരങ്ങളാണ് ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടുള്ളത്? രണ്ട് നിലക്കുള്ള നിസ്കാരങ്ങളാണ്. ഒന്ന്, കാരണം ഇല്ലാത്ത നിസ്കാരങ്ങൾ. രണ്ട്, കാരണം പിന്തിയ നിസ്കാരങ്ങൾ. കാരണം ഇല്ലാത്തതോ അല്ലെങ്കിൽ കാരണം പിന്തിയതോ ആയ നിസ്കാരങ്ങൾ ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇല്ലാത്ത നിസ്കാരത്തിന് ഉദാഹരണമാണ് തസ്ബീഹ് നിസ്കാരം. ഒരു കാരണമില്ലല്ലോ തസ്ബീഹ് നിസ്കാരത്തിന്. അപ്പൊ കാരണമില്ലാത്ത നിസ്കാരമായതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ അത്തരം നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പാടുള്ളതല്ല, കുറ്റാർഹമാണ്. രണ്ടാമത്തേത്, കാരണം പിന്തിയ നിസ്കാരത്തിന് ഉദാഹരണമാണ് ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് നിസ്കാരം.
ഇത്തരത്തിലുള്ള നിസ്കാരങ്ങളും ഈ സമയങ്ങളിൽ നിസ്കരിക്കൽ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കരിച്ചാൽ ശിക്ഷാർഹമാണ്, കുറ്റം കൂട്ടുന്നതാണ്. ഇനി ഏതൊക്കെയാണ് ആ സമയങ്ങൾ? എത്ര സമയങ്ങളിലാണ് നിസ്കാരങ്ങൾ വിലക്കപ്പെട്ടിട്ടുള്ളത്? കൃത്യമായി പറഞ്ഞാൽ 5 സമയങ്ങളിൽ നമസ്കാരങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഫുഖഹാ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 സമയങ്ങൾ? 1, സൂര്യോദയം മുതൽ അത് 7 ഉയരുന്നത് വരെയാണ് 1 സമയം. സൂര്യൻ ഉദിച്ചത് മുതൽ 7 നമ്മുടെ കൺകാഴ്ചയിൽ 7 ആകുന്നത് വരെ നമസ്കാരങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ട്. 2, സൂര്യൻ മധ്യരേഖയിൽ ആകുന്ന നട്ടുച്ച സമയത്ത്, എന്നാൽ വെള്ളിയാഴ്ച ഈ സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഈ വിലക്ക് വെള്ളിയാഴ്ചയിലെ നട്ടുച്ചക്ക് ബാധകമല്ല എന്നും ഫുഖഹാ വ്യക്തമാക്കിയിട്ടുണ്ട്. 3, സമയം സൂര്യൻ അസ്തമിക്കാനാകുമ്പോൾ ഒരു മഞ്ഞ നിറം ആകും. ആ മഞ്ഞ നിറം ആയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് നമസ്കാരം വിലക്കപ്പെട്ടിട്ടുള്ളതായ സമയം. 4, സുബഹി നിസ്കരിച്ച ഒരാൾക്ക് അയാളുടെ സുബഹി നിസ്കാരം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് 4 ടൈം. സുബഹി നിസ്കരിച്ച ഒരാൾക്ക് സുബഹി നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. 5, സമയം അസുർ നിസ്കരിച്ച ഒരാൾക്ക് അയാളുടെ അസുർ നിസ്കാരം മുതൽ സൂര്യൻ അസ്തമിക്കാനാകുമ്പോൾ മഞ്ഞ നിറമാകും. ആ മഞ്ഞ നിറം ആകുന്നത് വരെയുമാണ്. ഈ 5 സമയങ്ങളിൽ നിസ്കരിക്കുന്നത് ശിക്ഷാർഹമാണ്, കുറ്റം കിട്ടുന്നതാണ്. ആ സമയത്ത് നിസ്കാരങ്ങൾ ശരിയാകുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇല്ലാത്തതോ കാരണം പിന്തിയതോ ആയ നിസ്കാരങ്ങളാണ് ഈ സമയങ്ങളിൽ വിലക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് കാരണം മുന്തിയതോ നമസ്കാരത്തോട് ചേർന്ന് കാരണം വരുന്നതോ ആയ നിസ്കാരങ്ങൾ വിലക്കപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടുപോയ നമസ്കാരങ്ങൾ കലാവ് വീട്ടുന്നതും വിലക്കപ്പെട്ടിട്ടില്ല. ശുക്രന്റെയോ തിലാവത്തിൻ്റെയോ സുജൂദ് ചെയ്യുന്നതും വിലക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ സമയങ്ങൾ, 5 സമയങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഇല്ലാത്തതോ കാരണം പിന്തിയതോ ആയ നിസ്കാരങ്ങൾ ഒരിക്കലും ഈ സമയങ്ങളിൽ നിസ്കരിക്കാതിരിക്കുക. ശരിക്കും മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഉലമാവ് നമ്മൾ പഠിപ്പിച്ചതുപോലെ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഈമാൻ സലാമത്താക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.